അപ്പം ഞാൻ ഇവിടെ കണ്ടതിൽ കുറച്ച് ജാങ്കായിട്ട് ഹെവി ആയിട്ട് കഴിക്കണ ഒരു അഞ്ചംഗ സംഘത്തിനെ കിട്ടി. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അൽസൻസ്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഞാൻ കിരീടംപാലം ഞാനും ശരത്തും കൂടെ കിരീടംപാലത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ നിങ്ങൾ അടുത്ത് പറഞ്ഞായിരുന്നു ഇവിടെ പുഞ്ചക്കിരിയിൽ ഒരു ഷാപ്പുണ്ട്, ആ ഷാപ്പിൽ പോകാമെന്ന്. അപ്പോൾ നമ്മളിന്ന് ഷാപ്പിലോട്ടാണ് പോകാൻ പോകുന്നത്. ഷാപ്പിലെ കറികളും അവിടുത്തെ രീതികളും കാര്യങ്ങളാണ്. അപ്പോൾ അത് പുഞ്ചക്കിരിയാണ്. പുഞ്ചക്കിരിക്ക് ഒരു പ്രത്യേകത എന്താണോ, തിരുവനന്തപുരത്തിൻ്റെ കുട്ടനാട് എന്നാണ് പുഞ്ചക്കിരിയെ പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലമാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അങ്ങനെ ഒരു സ്ഥലത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളത് തന്നെ നമുക്കൊരു അഭിമാനമാണ്. ഇല്ലേ അബ്രഹാം? അബ്രഹാമിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. അപ്പം വാ. അപ്പം അങ്ങനെ ഒരു സംഭവമാണ്, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കുട്ടനാടാണ്. അതേപോലെ തന്നെ ഒരുപാട് ദേശാടന പക്ഷികളും പിന്നെ കുറേ നമ്മുടെ ഈ നീലക്കോഴി ഇതൊക്കെ വരുന്ന സ്ഥലമാണ് ഇവിടെ കുട്ടനാടെന്ന്. നമ്മുടെ പുഞ്ചക്കിരി എന്ന് പറയുമ്പോൾ രാവിലെ ഇതൊക്കെ കാണാൻ നിങ്ങൾ രാവിലെ വരണം. ഒരു 6:30 to 7 o'clock വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് എന്തു പറയുക, പ്രകൃതി പരമായിട്ട് കുറച്ച് അനുഗ്രഹം കൂടുതൽ കിട്ടിയ ഒരു സ്ഥലമാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ഷാപ്പുണ്ട്, പുഞ്ചക്കിരിയിലെ ഷാപ്പ്. അപ്പം ഷാപ്പിലോട്ടാണ് ഇന്ന് പോകാൻ പോണത്. ഷാപ്പിലെ വിശേഷവും കാര്യങ്ങളുമാണ്. എൻ്റെ കൂടെ അബ്രഹാം ഉണ്ട്. വാടാ, മാസ്ക് വെച്ചോ, മാസ്ക് വെച്ചോ, കൊറോണ. അപ്പം ഞാനും ഇവനാണ് പോകാൻ പോണത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. വാ. എല്ലാം കണ്ടിട്ടുണ്ട്. എല്ലാം പഴയ ഒരു സ്റ്റൈലാണ്. ആ ബോർഡിൽ ചോക്കിട്ട് വരച്ച് ഓരോ സാധനങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഐറ്റങ്ങൾ, സ്പെഷ്യൽ ഐറ്റങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം പഴയ ആ ഒരു സ്റ്റൈൽ തന്നെ. അപ്പം ഇത് സുജിത്തേട്ടൻ, ഇവിടുത്തെ പ്രധാനം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കണതിൽ ഒരാളാണ്. അപ്പോൾ സുജിത്തേട്ടൻ, നമുക്ക് ഈ മീനിൻ്റെ കാര്യങ്ങളെല്ലാം ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം ഏതൊക്കെയാണ് ചേട്ടാ സുജിത്തേട്ടാ? സിലോപ്പി. സിലോപ്പിയാ? സിലോപ്പി ആണോ?
ഇത് ഇത്രയും സിലോപ്പിയാണ്. മസാല പുരട്ടിട്ട് വെക്കുക. ഇത് കലവ. കലവ അത്രയും കലവ. എല്ലാം മസാല വെച്ച് റെഡി വെച്ചോളി. ഇത് ഇത് കാട. കാടയാണല്ലേ. ആ കാടക്കോഴി. കാടക്കോഴി. കാടക്കോഴി എല്ലാവരും കണ്ടോളൂ. നമ്മളെ പാര. പാര ആ ഉണ്ടോ? ഒരു മുഴുവൻ ഉണ്ട്. ഫുള്ളാണ്. ഇത് ആവോലി. ആവോലി ആ അത് വന്നിട്ട് ഇത് നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് നമുക്ക് എടുത്ത് കഴിക്കാം. കായൽ പൊടിമീൻ. ഇത് വിളമീൻ. വിളമീൻ തീരണ്ടും. ഇത് കട്ടള. കട്ടള ആ കട്ടള നമ്മൾ ഇതിനു മുമ്പേ ഒരിക്കൽ നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ആ കട്ടള. ഇത് വരാല്. ആയില. ഇത് നെയ്മീനും പിന്നെ നമ്മുടെ ഓക്കെ എല്ലാം പ്യുവറാണ്. ഫ്രഷ് ഐറ്റമാണ്. എല്ലാം പിടിച്ച് മസാല ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചാൽ ഇനി ആൾക്കാർ വരുന്നതിനനുസരിച്ച് സെലക്ട് ചെയ്തെടുത്ത് ഫ്രൈ ചെയ്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങ് കൊടുക്കും അവർക്ക്. അപ്പോൾ നമുക്ക് ബാക്കി ഇനി അടുത്ത കുറച്ച് സാധനങ്ങളുണ്ട്. അങ്ങോട്ട് പോവാം. ഇത് ഇത് ഏതൊക്കെയാണ് ഏട്ടാ? ചെമ്പല്ലി. ആ ഇത് കരിമീൻ. കരിമീനാ. ചെമ്പല്ലിയും കരിമീനാണ്. ചെമ്പല്ലി ഇത് രണ്ടും കരിമീൻ. എപ്പോഴും ചൂടായി അങ്ങനെ അണയാതെ ഇരിക്കുന്ന അപ്പച്ചട്ടി ഇതിലോട്ട് അതിലോട്ട് ലൈവായിട്ട് ഇതാ ഇതേപോലെ അപ്പം തന്നെ അപ്പം ഉണ്ടാക്കി തരും. നമ്മുടെ ലൈവ് അപ്പമാണ് കേട്ടോ. ലൈവ് അപ്പം നമ്മൾ പൂ നമ്മുടെ ഈ പൂവൊക്കെ വിടർന്നിരിക്കില്ലേ അതേപോലെ കണ്ട വിടർന്ന് ഒരു ഷേപ്പ് രൂപം. അപ്പോൾ എനിക്ക് ഈ അപ്പത്തിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ അറ്റത്താണ്. ഇവിടെ നല്ല മുരുമുരാന്നിരിക്കും. അപ്പോൾ അത് ഒന്ന് എടുത്ത് നമുക്ക് അപ്പം ഞാൻ ഇവിടെ കണ്ടതിൽ കുറച്ച് ജാങ്കായിട്ട് ഹെവി ആയിട്ട് കഴിക്കണം ഒരു അഞ്ചംഗ സംഘത്തിനെ കിട്ടി. എന്തായിരിക്കണം നമുക്ക് അവരോട് ചോദിക്കാം. ബാ ബാ ബാ. ഈ കൂട്ടത്തിൽ ഇവിടെ ഇവിടെ വന്നിരിക്കണതിൽ കുറച്ച് ജാങ്കായിട്ട് കഴിക്കുന്ന ടീമായിട്ട് തോന്നിയത് എനിക്ക് പറയാം. അതുകൊണ്ട് തന്നെ എവിടുത്തെ ചോദിക്കാൻ വിചാരിച്ച്. എങ്ങനെയുണ്ട് ആഹാരം? കൊള്ളാം. ഹെവിയാണ്. നിങ്ങൾ ഇവിടെ ഇവിടെ ഉള്ളത് തന്നെ ഇവിടെ ചെമ്പഴന്തി എന്ന് പറയാം അല്ലേ. ആ കണ്ട അവിടുന്ന് ഇങ്ങേറ്റം വരെ ഇതേപോലെ പലയിടത്തുനിന്നും ആൾക്കാർ വരണുണ്ട്. ഇതിപ്പോൾ ചെമ്പഴന്തി എന്നുള്ള ഒരു അഞ്ചംഗ സംഘമാണ്. അവിടുന്ന് വന്ന് അവർ ഇവിടെ ഈ ഞാൻ ഇപ്പോൾ കണ്ടതിൽ കുറച്ച് ഹെവിയായിട്ട് കഴിക്കുന്ന ആൾക്കാർ ഇവരാണ്. എന്തായിരുന്നാലും അവർ നടക്കട്ടെ. കാരണം നമ്മളെ ക്യാമറ കണ്ടപ്പോൾ ഈ കല്യാണത്തിനൊക്കെ വീഡിയോ വരുമ്പോൾ എങ്ങനെ ഇരിക്കും. അതേപോലെ അവരിരുന്ന് പതുങ്ങണ് നമ്മളിനി അവരെ അറപ്പിക്കണ്ട. കഴിച്ചു നോക്കുമോ? നടക്കട്ടെ. അപ്പം നമ്മളിവിടെ എല്ലാ ഐറ്റങ്ങളൊന്നും വാങ്ങി വാരി കൂട്ടിയിട്ടില്ല. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു രണ്ട് ഐറ്റം, പിന്നെ നമ്മുടെ വീടിൽ ഇന്നുവരെ കാണിക്കാത്ത ഒരു രണ്ട് ഐറ്റം ഇത്രയേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. ഒന്ന് പന്നി. പോർക്ക്. പോർക്ക് അയ്യോ അത് താറാവാണ്. ആ സോറി, പന്നി ഇതേപോലെ തന്നെയാണ് സംഭവം ഉണ്ടാകുന്നത്. അടുത്തത് ഇത് താറാവ്. വാക്ക് വാക്ക് വാക്ക്. പിന്നെ അപ്പം. നമ്മൾ നേരത്തെ ഞാൻ കഴിച്ച് കാണിച്ച നമ്മുടെ പൂവിടർന്ന അപ്പവും പിന്നെ കപ്പയും. ഇത് ഇത്രയും സാധനമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളിവിടെ അറിയാമല്ലോ, നിങ്ങൾ നേരത്തെ കണ്ടു കാണും, അബ്രഹാം വന്നിട്ടുണ്ട്. മുണ്ടൊക്കെ കൊടുത്ത് എല്ലാം റെഡിയായാണ് വന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് അകത്താക്കാം. ഏഹ് അപ്പം ആദ്യം പന്നി എല്ലാതും ഒരു പീസ് എടുത്ത് കഴിക്കാം. ഏഹ് പന്നിയുടെ ആ ഒരു പീസ്, താറാവിൻ്റെ ഒരു പീസ്, ഇത് രണ്ടുമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് പീസെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.
സൂപ്പറായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം പന്നി ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം. പന്നി പൊളിച്ച് എല്ലുണ്ട്, സംഭവം പൊളിച്ച്. അടുത്ത താറാവാണ് കേട്ടോ. താറാവിൻ്റെ കരളും കൂടെ ഉണ്ട്. അപ്പോൾ ഇതും ഒരു കഷ്ണം കൂടെ മാത്രമായിട്ട് നമുക്ക് നാത്താക്കി നോക്കാം. വഴിക ഇനിയിപ്പം ഇപ്പം ഞാൻ മറ്റേ ചണക്ക തോച്ച് അടിക്കണം, അല്ലെങ്കിൽ എടുത്ത് കഴിക്കാത്ത മോയി. തലതാനം എല്ലാം അകത്താക്കിക്കോളും. തട്ട് തട്ട്. ഓ അപ്പം ഞാൻ അപ്പം എടുത്തിട്ട് ഇപ്പം പൊട്ട്. ഞാൻ ആദ്യം താറാവ് പിടിക്കാം. ഞാനും ഒന്ന് താറാവിന് പിടിക്കാം. അപ്പം നമ്മൾ അപ്പവും താറാവും. കാരണം അബ്രഹാം ആ അഭിരാം എന്തായാലും എന്ത് താറാവ് കൂട്ടി അടിച്ചു തുടങ്ങി. അപ്പം ഞാനും അത് താറാവ് കൂട്ടി അടിച്ചു തുടങ്ങണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറയുമ്പോൾ പിന്നീട് ഈ സാധനമൊന്നും കിട്ടില്ല. മനസ്സിലായ നിങ്ങൾ വിചാരിക്കും പോലെ അല്ല എൻ്റെ അവസ്ഥ. ഞാൻ ഈ ചെറിയ ഈ ഒന്ന് രണ്ട് കഷ്ണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്നെ അങ്ങ് ഫ്രെയിമിൽ നിന്ന് ഒരു മാറ്റും. പിന്നെ ഇവിടെ വേട്ടയും വേട്ടയാടലൊക്കെ വേറെ രണ്ട് പേരാണ്. ഇവിടെ നമ്മൾ കഴിച്ചു നോക്കാം. അത് ജന്മന ഉള്ളതാണ്. താറാവ് ഒപ്പം നൈസായിട്ടുണ്ട്. പന്നി എടുത്ത് കഴിയും. അപ്പോൾ നമുക്ക് പന്നിയും അപ്പം നോക്കാം. നിങ്ങൾ ചിലപ്പോൾ സൗണ്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ ചൂടാണ് ഇവിടെ. അപ്പോൾ ഈ ചൂടത്ത് ഇതൊന്ന് കഴിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഫാൻ ചിലപ്പോൾ ശബ്ദം വരും. പന്നി പന്നി അപ്പം സൂപ്പർ കഴിച്ചോ. പന്നി അപ്പം സൂപ്പറാണ്. അപ്പോൾ നമുക്കിനി അടുത്ത മരിച്ചിനി ഒന്ന് ട്രൈ ചെയ്യാം. എല്ലാം ഒരു പീസ് എടുക്കുന്നുള്ളൂ മരിച്ചിനി. ഓക്കെ. നമ്മൾ എന്നിട്ട് നമ്മളത് താറാവിൻ്റെ ഗ്രേവിയിൽ മുക്കി നല്ല വെണ്ണം മുക്കിയെടുക്കണം. മനസ്സിലായോ? നല്ല വെണ്ണം മുക്കിയെടുത്ത് ഓക്കെ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. പിന്നെ ഓൾറെഡി ആ രണ്ട് ഐറ്റവും പൊളിയാണ്. അപ്പവും ഞാൻ ടേസ്റ്റ് കാണിക്കണം. കപ്പയും സൂപ്പറായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ ഏത് കഴിച്ചാലും സൂപ്പറായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേറെ ഐറ്റങ്ങളുണ്ട്. അതായത് മീനിൻ്റെ പലതരം നിങ്ങൾ കണ്ടാണല്ലോ, മീനിൻ്റെ പലതരം ഐറ്റങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ വാങ്ങിക്കാം. മീനിൻ്റെ പലതരം ഐറ്റങ്ങൾ വേണമെങ്കിലും ഇതിൻ്റെ കൂടെ വാങ്ങിച്ച് നിങ്ങൾക്ക് കപ്പയും മീനും വെറൈറ്റി വെറൈറ്റി ഐറ്റങ്ങളുണ്ട്. കപ്പയും മീനും അങ്ങനെ കഴിക്കാം എങ്ങനെ വേണേ. പക്ഷേ ഞാൻ ഓൾറെഡി നമ്മൾ മീൻ കഴിച്ചിട്ടുള്ളത് കൊണ്ടും പിന്നെ ഞാൻ ഈ രണ്ട് ഐറ്റം ഞാൻ ഇന്നേ വരെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. അടുത്ത് നമുക്ക് പോർക്കാണ്. പോർക്കിൽ പിടിക്കാം. അരിത്തട്ട് ഇപ്പം നോക്കി ക്യാമറ ഓഫ് ചെയ്തിട്ട് അരിത്തട്ട്. അപ്പം നമുക്കിനി ഇത് കഴിച്ചു നോക്കാം. ഓക്കെ. കൊള്ളാം. കൊള്ളാം അല്ലേ. അപ്പം നിങ്ങൾ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും കണ്ടു കാണുമല്ലോ. ഒരുപാട് ഐറ്റം ഉണ്ട്. മീനിൻ്റെ തന്നെ കുറേ ഐറ്റം ഉണ്ട്. മീൻ, പിന്നെ ബീഫ്, മട്ടൻ, പന്നി, താറാവ്, ഇങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട്. ഞണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഷാപ്പിലെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ഇവിടെ ചോദിച്ചിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് വിളിച്ച് അന്വേഷിച്ചിട്ട് ഇവിടെ വരാം, വന്ന് കഴിക്കാം. അപ്പം ഈ എന്താണെന്ന് പറയുക, ഈ കോഴി ഇങ്ങനെയുള്ള ഐറ്റം മാത്രമല്ല എല്ലാം ഉണ്ട്. അതായത് മീനിൻ്റെ എല്ലാ ഐറ്റങ്ങളുണ്ട്. എല്ലാം ഫ്രഷ് ഐറ്റമാണ് ഉടനെ തന്നെ. അതായത് നിങ്ങൾ വന്ന് നോക്കി നിങ്ങൾക്ക് ഏത് സാധനം വേണമെന്ന് പറഞ്ഞ് ആ സാധനം
നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും, മനസ്സിലായോ? എന്ന് വെച്ചാൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയെടുത്ത് നിങ്ങൾക്ക് കഴിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സംവിധാനമുള്ള കടയാണ് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണ്, പുഞ്ചക്കിരി ഷാപ്പ്. അപ്പോൾ നിങ്ങളെല്ലാം വരിക, വന്ന് കഴിച്ചു നോക്കുക. ഇവിടുത്തെ ലാൽച്ചേട്ടൻ, ലാൽച്ചേട്ടൻ ഉണ്ടായിരുന്നു വെച്ചാൽ ലാൽച്ചേട്ടൻ വേറെ കുറച്ച് ആവശ്യങ്ങൾ കൊണ്ട്, ലാൽച്ചേട്ടനാണ് ഇതിൻ്റെ ആൾ, കുറച്ച് ആവശ്യങ്ങൾ കൊണ്ട് ലാൽച്ചേട്ടൻ വെളിയിൽ പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ലാൽച്ചേട്ടനെ കാണിക്കാൻ പറ്റാത്തത്. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണം കൂടെ അമക്കിയിരിക്കുക. അപ്പോൾ അതുവരെ ഗെറ്റ് ദ എസൻസ്, ബൈ. മതി മതി.